വെള്ളത്തിൽ മുങ്ങിത്താന്ന് ഒഴുകിപ്പോയ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് രക്ഷപ്പെടുത്തി മടക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു കുടുംബത്തിലെ ഉമ്മയും മകളും ചെറുമകളും ചേർന്ന്. ഇന്ന് രാവിലെയാണ് കൊല്ലം മയ്യനാട് കൂട്ടിക്കട വൈക്കത്തോടത്ത് ഓമനക്കുട്ടൻ്റെയും ജലജയുടെയും മകളായ പ്ലസ് വൺ വിദ്യാർത്ഥിനി നന്ദന പരീക്ഷയ്ക്കായി ഹോൾ ടിക്കറ്റും ഓൺലൈൻ പഠനത്തിന് ആകെ ഉണ്ടായിരുന്ന ഫോണുമായി സ്കൂളിലേക്ക് പോയത്. സ്കൂളിലേക്ക് പോകും വഴിയുള്ള കൂട്ടിക്കടത്തോടിൻ്റെ വശത്തുകൂടി സഞ്ചരിക്കുകയായിരുന്നു നന്ദന. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തോട് കരകവിഞ്ഞ് ഒഴുകിയിരുന്നു. ഇതുവഴിയുള്ള യാത്രയിൽ കുട്ടിയുടെ കാൽ വഴുതി തോട്ടിലേക്ക് വീഴുകയായിരുന്നു. വെള്ളത്തിൽ മുങ്ങിത്താഴുകയും ഒഴുക്കിപ്പെടുകയും ചെയ്തു. സംഭവസ്ഥലത്ത് നിന്ന് കുറച്ചകലെയുള്ള ആരിഫത്ത് ബീവിയുടെ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന 7 വയസ്സുകാരി ഹാജിറ രണ്ട് കൈകൾ മാത്രം ഒഴുകി വരുന്ന കാഴ്ച കണ്ട് ഉമ്മയായ ഷഹാനയെ അറിയിക്കുകയും ഉടൻ തന്നെ ഷഹാന ഉമ്മ ആരിഫയും ഓടിയെത്തുകയും ആരിഫ ബീവി വെള്ളത്തിലേക്ക് എടുത്തു ചാടി നന്ദനയെ രക്ഷിച്ച് കരയ്ക്ക് എത്തിക്കുകയുമായിരുന്നു. തുടർന്ന് കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തു. ഒരുപക്ഷെ കുഞ്ഞ് ഹാജിറയുടെ കണ്ണിൽ നന്ദനയുടെ കൈകൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ അടുത്ത് മറ്റ് വീടുകളൊന്നും ഇല്ലാത്തതിനാൽ നന്ദനയ്ക്ക് അപകടം സംഭവിക്കുമായിരുന്നു എന്നും നന്ദനയുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായ ആരിഫ ബീവിക്കും ഷഹാനയ്ക്കും കുഞ്ഞ് ഹാജിറയ്ക്കും ആദരവ് നൽകി ജനപ്രതിനിധിയായ വിപിൻ വിക്രം കൂട്ടിച്ചേർത്തു. ഞാൻ സ്കൂളിലെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ സ്കൂളിലോട്ട് പോകാനായിട്ട് കാല് തെറ്റി തോട്ടി വീണു. അപ്പം ബാഗും ഫോണും ഹോൾ ടിക്കറ്റും എല്ലാം അതിനകത്ത് ഒളിച്ചു. അപ്പോൾ ഇവിടുത്തെ രണ്ടിട്ടേ വന്ന് എന്നെ ഇങ്ങോട്ട് പിടിച്ചു കയറ്റിയത്. ന്യൂസ് ബ്യൂറോ മറുനാടൻ കൊല്ലം.